മുകളിൽ ജീവിക്കുന്നതിലൊരാൾ ഞാൻ പ്രസവിച്ച എന്റെ ചോരയാ. കൂടെയുള്ളത് അവന്റെ ഭാര്യയും മകളും. അവരും പട്ടിണി ഇരുന്നാൽ ഇവിടെ എനിക്കും ആഹാരം ഇറങ്ങില്ല. അതാർക്കും അറിയാൻ സാധിക്കാത്തതാ. അതുകൊണ്ട് തന്നെ കുറച്ചോ കൂടുതലോ കറി മാത്രമല്ല, എന്തു വേണമെങ്കിലും ഇവിടുന്ന് മുകളിലേക്ക് കൊണ്ടുപോകാം. പക്ഷേ അവകാശത്തിന്റെ പേര് പറഞ്ഞു മാത്രം മേലിൽ കറി ചോദിച്ച് അടുക്കളയിൽ വന്നേക്കരുത്. അയ്യോ, അതിനിവിടെ ആര് കയറി വരുന്നു? ഈ സിസിലി വന്ന് നിർബന്ധിച്ചപ്പോ ഞാൻ വെറുതെ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ആഹാരം വർഷയ്ക്ക് കൊടുത്തേ പറ്റൂന്ന് സിസിലിക്ക് ഒരേ വാശി. വയസ്സായി വരുന്ന സ്ത്രീയല്ലേ, ആർക്കും എന്തും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു സിസിലിയുടെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുക്കാന്ന്. ദേ, നട്ടാക്കുറുക്കാത്ത നുണ പറയരുത് കേട്ടോ. ഞാൻ ആരെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടൊന്നുമില്ല. പിന്നെ ചാകാനായിട്ട് എനിക്ക് അത്ര പ്രായവും ആയിട്ടില്ല. മതി മതി, കുറച്ച് കറികളുടെ പേരിൽ ഇവിടെ ആരും ചാവുന്ന കണക്കൊന്നും പറയണ്ട. സിസിൽ ബാക്കി പണി ചെയ്യാൻ നോക്ക്. അതെ, ഞാൻ നിക്കണോ പോണോ? എന്താന്ന് വെച്ചാ ഒന്ന് നിക്കണ്ട, ഒന്ന് പോയാ മതി. ശരി. എന്തോ ഒരു കരിഞ്ഞ മണം വരുന്നുണ്ടല്ലോ. അതെ, ഇവിടെ ഉണ്ടാക്കിയ കറി കരിഞ്ഞു പോയി, അതിന്റെ മണവാ വരുന്നേ. അല്ല, എവിടെ ജോലിക്കാരി? എവിടുന്നോ ഇപ്പൊ കൊണ്ടുവരുമെന്നും പറഞ്ഞിട്ടല്ലേ ഇറങ്ങിപ്പോയത്. എന്നിട്ട് ആളെവിടെ? അങ്ങനെ ചെന്നാലുടനെ വാങ്ങിച്ചോണ്ട് വരാൻ. ജോലിക്കാരി പഞ്ചസാരയും തേയിലയും ഒന്നും അല്ല. വിവരം അവരുടെ ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട്. കിട്ടുന്ന മുറക്കെ അവരാളിനെ വിട്ടുതരും. ഓ, ഇങ്ങനെ മുറയും നോക്കി ഇരുന്നാലേ എന്നും ഇവിടുത്തെ അടുക്കളയെന്ന് കരിഞ്ഞ മണം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇന്നിപ്പോ ഒരു നിവൃത്തി ഇല്ലാത്തോണ്ട് താഴത്തെ വീട്ടിൽ പോയി കുറെ കറികൾ ഞാൻ തെണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. എന്നും അത് നടക്കൂല. താഴേന്ന് കറികൾ വാങ്ങിച്ചോ? എന്തൊരു മോശമാണ് മായാവതി ചെയ്തത്. ഞാൻ തിരിച്ചു വരുന്നത് വരെ ഒന്ന് കാത്തിരുന്നു കൂടായിരുന്നോ? ഹോ, നിങ്ങൾ എപ്പോഴാ തിരിച്ചു വരുന്നെന്ന് ആർക്കറിയാം? ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, ഇവിടെ ഇങ്ങനെ ജോലിക്കാരി ഇല്ലാതെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാ. നാളെ മുതൽ ഞാൻ വർഷയും വിളിച്ചോണ്ട് പോയി താഴെ എന്ന് ആഹാരം കഴിച്ചിട്ട് വരും. ജോലിക്കാരി പോയിട്ട് ഇതുവരെ ഒരു ഡൈനിങ് ടേബിൾ പോലും വാങ്ങിയിടാൻ പറ്റാത്ത വീടാ. വെറുതെ എല്ലില്ലാത്ത നാക്കൊണ്ട് വർത്താനം മാത്രം പറഞ്ഞാ പോരാ. ഡേ, വായി നോക്കി നിൽക്കാതെ ഇങ്ങോട്ട് വാ. ആഹാ, ഇതെന്താ? പുറത്തു പോയിരുന്നോ? ആ, ലൈബ്രറി വരെ പോയിരുന്നു. അല്ല, ഞാൻ അതിലെ പോയപ്പോ തന്നെ കണ്ടുപോലെ തോന്നിയല്ലോ. താനിന്ന് പാർക്കിൽ പോയിരുന്നു. അല്ല, താൻ മാത്രമല്ല,
അഭിഷേകോട് ഉള്ളതായിട്ട് തോന്നി. അവനെ അവിടെ നിന്നാ കണ്ടത് ഞാൻ. ഏയ്, ഞാൻ അവനെ കണ്ടില്ല. അതും പാർക്കിലും പോയില്ലല്ലോ. പിന്നെങ്ങനെയാ കാണുന്നത്? അതെനിക്കറിയില്ല. തന്നെ അവിടെ കണ്ടപ്പോഴാണ് ഞാൻ ഫോൺ ചെയ്തത്. അപ്പൊ താൻ പറഞ്ഞു ഏജൻസിയുടെ ഓഫീസിലിരിക്കാന്ന്. അത് ഞാൻ ഓഫീസിലിരിക്കെ തന്നെയായിരുന്നു. ശരിയായിരിക്കും. ഞാനീ നാടോടിയായിട്ട് അലഞ്ഞു നടക്കുന്ന മനുഷ്യനല്ലേ, കണ്ണിൻ്റെ ഒക്കെ ഫീസ് അടിച്ച് പോരാട്ടുണ്ടാവും. എൻ്റെ ഭാര്യ ഒരിക്കലും എന്നോട് കള്ളം പറയില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. വയസ്സായതിൻ്റെ തോന്നലായിരിക്കാം. എന്താണ് മിസ്റ്റർ അർജുൻ ദേശായി ഇന്നൊരു സർപ്രൈസ് മീറ്റിംഗ് വേണമെന്ന് ആവശ്യപ്പെട്ടത്? നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ ഫോട്ടോയിലല്ലാതെ ആ കുഞ്ഞിനെ നേരിട്ട് കണ്ടിട്ടില്ല. മാത്രമല്ല, ഇങ്ങനെ ചെയ്യുന്നതിൽ ഊർമ്മളാ ദേവിയുടെ ഉദ്ദേശവും എനിക്ക് മനസ്സിലായിട്ടില്ല. അതിന് വേറൊന്നുമില്ല, നിങ്ങൾ തന്നെ അതിന്റെ ഉത്തരങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. എന്തിന്? നിങ്ങളുടെ അമ്മ നിങ്ങളുടെ കൺവെട്ടത്തില്ലേ? അവരോട് തന്നെ ചോദിക്കണം, അവരുത്തരം പറയുമല്ലോ. ഇല്ല, പറയില്ല. അത് മനസ്സിലാക്കിയത് കൊണ്ടാ ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത്. ദേശായി കുടുംബത്തിൽ ഒരു യുദ്ധത്തിന് എന്നെ പറഞ്ഞു വിട്ടത് നീയാ. ഇപ്പോൾ എനിക്ക് മുന്നേറണമെങ്കിൽ നീ തന്നെ ബാക്കി രഹസ്യങ്ങളും പറഞ്ഞു തരണം. സോറി, ആ പറഞ്ഞതിൽ പകുതി മാത്രമേ സത്യമുള്ളൂ. നിങ്ങൾ യുദ്ധം ചെയ്യുന്നുവെങ്കിൽ ഫലം കിട്ടുന്നതും വിജയിക്കുന്നതും നിങ്ങൾ ഒരാൾ മാത്രമാണ്. എനിക്കതുകൊണ്ട് എന്താണ് ഗുണം? അത് സാറ് പറഞ്ഞില്ല. സാറിനത് അറിയാത്തോണ്ടൊന്നുമല്ല, അറിയില്ലെന്ന് നടിക്കുന്നതാ. ഉറങ്ങുന്നവരെ അല്ലേ ഉണർത്താൻ പറ്റൂ. ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ ആര് വിചാരിച്ചാലും നടക്കില്ല. വാ, നമുക്ക് പോ. ഇവിടെ നിൽക്കുന്നത് വെറുതെ സമയം വേസ്റ്റ് ആക്കാനാ. ഫോൺ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു ഞാൻ കോംപ്രമൈസിന് റെഡിയാണ്. നിങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ മതി. ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും എനിക്കൊരൊറ്റ ഡിമാൻഡേ ഉള്ളൂ, അർജുനും അമൃതയുമായുള്ള ഡിവോഴ്സ്. അത് നടക്കണം. ഇത് മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പക്ഷേ സാർ അതിന് ഗൗരവമായി കാണാതെ തമാശയാക്കി കളഞ്ഞു. അതാ പ്രശ്നം. ഇവിടെ തമാശ പറയുന്നത് ഞാനല്ല, നിങ്ങളാ.
ഒരു പ്രഭാതത്തിൽ ചെന്ന് ഉച്ചയാകുമ്പോഴേക്കും വാങ്ങിക്കൊണ്ടുവരാൻ കഴിയുന്നതല്ല ഈ ഡിവോഴ്സ്. ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ് ഓഫ് ടൈം. ഇതൊന്നും മനസ്സിലാക്കാത്ത നിങ്ങളെന്താ വിട്ടികളാണോ? പരസ്പര സമ്മതത്തോടെ ഡിവോഴ്സിന് പോയാൽ പോലും കൗൺസിലിംഗ് ചപ്പ് ചവറെന്നൊക്കെ പറഞ്ഞ് മിനിമം 6 മാസത്തെ ടൈമാണ് കോടതി ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ ഏകപക്ഷീയമായി ഞാൻ അമൃതയെ ഡിവോഴ്സ് ചെയ്യാൻ നീങ്ങിയാൽ കേസും അതിനുമേൽ എതിർ കേസുമൊക്കെ ആയി എത്ര സമയമെടുക്കുമെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. മാസങ്ങളല്ല, ചിലപ്പോൾ വർഷങ്ങൾ വരെ എനിക്കതിൻ്റെ പിന്നാലെ ഓടേണ്ടി വരും. അത്രയും കാലം ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം അറിയാതെ ഭ്രാന്തനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? ഡിവോഴ്സ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. വേണമെങ്കിൽ ശ്രമിച്ചു തുടങ്ങാം, അത്രേ എനിക്കിപ്പോ പറയാൻ പറ്റൂ. മതി, ശ്രമിച്ചു തുടങ്ങിയാൽ മതി, പക്ഷേ അത് പറച്ചിലിൽ പോരാ, പ്രവൃത്തിയിൽ കാണണം. എന്നാലേ ഞങ്ങൾ വിശ്വസിക്കൂ. പ്രവൃത്തിയിൽ കാണിക്കാനോ എന്ന് പറഞ്ഞാൽ? അത് വളരെ വ്യക്തമല്ലേ. ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനമായെങ്കിൽ അർജുൻ ദേശായി ആദ്യം ചെയ്യേണ്ടത് ഭാര്യയെ തന്റെ അരികിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ളതാ. നിങ്ങൾക്കത് ഇപ്പൊ തന്നെ ചെയ്തു തുടങ്ങാം. ആദ്യം അമൃതയെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കണം. എന്താ, പറ്റുമോ? പറ്റുമോ എന്നല്ല, പറ്റിയേ ഒക്കൂ. അർജുൻ അമൃതയെ ഉപേക്ഷിക്കണം ഉടൻ. എന്താ അർജുൻ സാറെ, വാതുറന്നൊന്നും പറയാനില്ലേ? പറയാനല്ല, ചോദിക്കാനുള്ളത്. എന്താ അർജുൻ സാറെ, വാതുറന്നൊന്നും പറയാനില്ലേ? പറയാനല്ല, ചോദിക്കാനുള്ളത്. ശീതലിന്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് നന്നായിട്ട് അറിയാം. അമൃതയുടെ മനസ്സിൽ പകയുള്ള പെണ്ണാ. ഞാൻ ഡിവോഴ്സിന് നീങ്ങിക്കഴിഞ്ഞ് നിങ്ങൾ കൈമലർത്തിയാൽ ഞാൻ എന്ത് ചെയ്യും? കുറഞ്ഞ പക്ഷം എന്റെ കുഞ്ഞ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെടുകയെങ്കിലും വേണം. അല്ലാതെ സാർ ഒരുമാതിരി ബോറു വർത്തമാനം പറയരുത്. ഇതുവരെ നിങ്ങൾ ഒരു ചെറുവിരൽ പോലും അനക്കാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള പലതും ചെയ്തു തന്നത് ശീതലാണ്. സ്വന്തം അമ്മയെ കുറിച്ച് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രഹസ്യം അവള് പറഞ്ഞു തന്നു. അത് വിശ്വസിപ്പിക്കാൻ സപ്പോർട്ടീവ് എവിഡൻസ് പോലെ ഫോട്ടോകൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചു തന്നു. ഊർമിളാദേവി പോലും അറിയാതെ അവരും കുഞ്ഞുമായുള്ള ഫോട്ടോ സംഘടിപ്പിക്കാൻ ശീതലിന് കഴിയുമെങ്കിൽ ആ കുഞ്ഞെവിടെയുണ്ടെന്നും അതിനെ എങ്ങനെ നിങ്ങളുടെ പക്കൽ എത്തിക്കണമെന്നും അവൾക്ക് നന്നായിട്ടറിയാം. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചാൽ മതി. കുഞ്ഞിന് വേണ്ടത് നിങ്ങൾക്കാ. ഞങ്ങളുടെ തലയിൽ കൂടെ വണ്ടി ഓടുന്നൊന്നുമില്ല. അതിനെയും ചുമന്ന് നിങ്ങളുടെ പിന്നാലെ വരാൻ. അതെ, ഈ കേസ് ഒരിടത്തും എത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സമയം വേസ്റ്റ് ചെയ്യാനാ. നീ വാ. നിഷ പറഞ്ഞത് മാത്രമാണ് ന്യായം. പക്ഷേ ഒരിക്കൽ പ്രിയപ്പെട്ടനായിരുന്ന നിങ്ങളെ വെറും കൈയോടെ വിട്ടുപോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഒരവസരം ഇനിയും തരാൻ ഞാൻ തയ്യാറാണ്. നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവന്ന് തരും. കുറഞ്ഞ പക്ഷം അതെവിടെയുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുകയെങ്കിലും ചെയ്യും. അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അമൃതയെ ഉപേക്ഷിക്കലാണ്. അവളെ വീട്ടിൽ നിന്നും പറഞ്ഞുവിട്. ഒരുമിച്ചുള്ള വാസം അവസാനിപ്പിക്കാൻ. അത് കണ്ട് ബോധ്യപ്പെട്ടാലേ ഇനി നമ്മൾ തമ്മിൽ ഇടപാടുള്ളൂ. ഇതൊരു ഇന്റർവെലാണ്. ഇനിയുള്ള കഥ നിങ്ങൾ സ്വയം എഴുതിയാൽ മതി.
ഇന്നത്തെ എനിക്ക് ഭക്തി അല്പം കൂടുതലാണല്ലോ. ദർശനമൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ വന്ന് കാത്തിരിക്കാൻ തുടങ്ങട്ടെ, ഒരുപാട് നേരമായി. ഓ, ഞാൻ പ്രസാദം തൊടാൻ മറന്നുപോയല്ലേ. എന്തു പറയാനാ, ഈയിടെ അല്പം മനഃശാഞ്ചല്യം കൂടുതലാണ്, ഒന്നിനും അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താടോ ഇത്, ദേശായി കുടുംബത്തിലെ ഉർമ്മളദേവിക്ക് ഈയിടെ മൊത്തം സങ്കടമാണല്ലോ. അല്ലെങ്കിൽ ഞാൻ ആലോചിക്കായിരുന്നു, ഒരിക്കലുമല്ലാതെ താനപ്പെടുന്നതാ എന്നെയും കൂട്ടി അമ്പലത്തിലേക്ക് വന്നത്. എന്താ പ്രശ്നം, തനിക്ക് എന്താ പറ്റിയത്? എനിക്ക് ഒരല്പം സംസാരിക്കാനുണ്ട്. അതെന്താ, ജീവിതത്തില് ഇത്രയും കാലം നമ്മൾ സംസാരിക്കാനായിരുന്നു, ഇപ്പോഴെന്താ പ്രത്യേകത? പ്രത്യേകത ഉണ്ട്, അത് ഈ ദൈവസന്നിധിയിൽ വെച്ച് എനിക്ക് പറയണമെന്ന് തോന്നി. എന്നും ഇവിടുത്തെ പ്രസാദം നെറ്റിയിലും ഭർത്താവ് കെട്ടിയ താലിയിലും ചാർത്തുന്നവളാ ഞാൻ. എന്നിട്ടും ഞാൻ ജയേട്ടനോട് ഒരു തെറ്റ് ചെയ്തു, ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റ്. അത് സ്വയം ഏറ്റു പറയാനാ ഞാൻ ജയേട്ടനെയും കൊണ്ട് ഇവിടെ വന്നത്. ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റ് അത് സ്വയം ഏറ്റു പറയാനാ ഞാൻ ജയേട്ടനെയും കൊണ്ട് ഇവിടെ വന്നത്. ഇന്ന് ഞാൻ പുറത്തു പോയപ്പോ ജയേട്ടൻ എന്നെ ഫോളോ ചെയ്ത് വന്നില്ലേ? ഞാൻ അഭിഷേകിനെ കണ്ട സ്ഥലത്ത് വെച്ച്, ഇതിനു മുമ്പ് ഞാൻ അമ്പലത്തിലേക്ക് വന്ന ദിവസവും ജയേട്ടൻ എന്നെ ഫോളോ ചെയ്ത് വന്നത് എനിക്കറിയാമായിരുന്നു. ഇനി നാളെയും സംശയം വെച്ചുള്ള ഇത്തരം ഒരു രഹസ്യ പിന്തുടരൽ വേണ്ട. അതുകൊണ്ടാ ഞാനിത് ഏറ്റു പറയുന്നത്. ഞാൻ സമ്മതിക്കുന്നു, ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും രഹസ്യങ്ങൾ ഉണ്ടാവാതിരിക്കുമ്പോഴാ ദാമ്പത്യത്തിന് കെട്ടുറപ്പുണ്ടാവുന്നത്. അപ്പോഴേ ഒരാൾ മറ്റൊരാളെ ഒളിഞ്ഞു നോക്കാതെയും സംശയിക്കാതെയും ഇരിക്കൂ. ഇതൊക്കെ അറിയാമായിരുന്നിട്ടും എനിക്കും ആ തെറ്റ് ചെയ്യേണ്ടി വന്നു. ജയേട്ടൻ എന്നോട് ക്ഷമിക്കണം. താൻ കാര്യം പറയടോ, ഇങ്ങനെ ചുറ്റി വളയ്ക്കാതെ. എന്താ താൻ എന്നിൽ നിന്നും മറച്ചു വെച്ച ഇത്ര വലിയ രഹസ്യം? ഞാൻ കുടുംബത്തിലെല്ലാവരോടും ഇത്രയും നാളും ഒരു കള്ളം പറയായിരുന്നു. നമ്മുടെ അർജുന അമൃതയ്ക്കുണ്ടായ കുഞ്ഞ് മരിച്ചുപോയി എന്ന്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എനിക്ക് ആ കള്ളം പറയേണ്ടി വന്നത്. പക്ഷേ അതിപ്പോ അതിനേക്കാൾ വലിയ വിനയായി മാറിയോ എന്നൊരു തോന്നല്. എന്തു വേണം ഏത് വേണോന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോ. എന്ത് പ്രത്യേക സാഹചര്യം, താനെല്ലാം വിശദമായിട്ട് പറയേ, എന്നല്ലേ മനസ്സിലാവുള്ളൂ എന്റെ ഉർമ്മളെ. സ്വന്തം മാതാവിനോ പിതാവിനോ ഒപ്പം ജീവിക്കാൻ ആ സന്താനത്തിന് യോഗമില്ല. ആ കുഞ്ഞ് മാതാപിതാക്കൾക്കൊപ്പം ജീവിക്കുന്നത് ആപത്താണ്. കുഞ്ഞ് ജനിച്ചാലുടനെ മാറ്റണം. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും വീട്ടിലേക്ക് മാറ്റുക. ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗമേ കാണുന്നുള്ളൂ, അതുകൊണ്ടാ
സ്വന്തം ഈഗോ പോലും മാറ്റിവെച്ച് ഞാനിവിടെ അമ്മയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അമ്മ പറയണം എന്റെ കുഞ്ഞിപ്പ എവിടെയുണ്ടെന്ന്. ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നതേ ഒരു യമണ്ടൻ ഐഡിയയാണ്.